ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആറാം ക്ലാസ് തസ്കിയത്തുൽ വിൽദാനിലെ അൽ വഹദത്തു സാനി അഷ്റ പന്ത്രണ്ടാമത്തെ പാഠവുമായിട്ടാണ് നീ വന്നിരിക്കുന്നത്. അഊദു ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ രക്ഷിതാവിനെ കൊണ്ട് ഞാൻ അഭയം പ്രാപിക്കുന്നു എന്ന അർത്ഥം വരുന്ന പാഠഭാഗമാണ്. അപ്പൊ ഈ പാഠത്തിൽ എന്താ പറയുന്നത്? സൂറത്തുന്നാസ്, സൂറത്തുന്നാസിന്റെ അവതരണത്തെ കുറിച്ചിട്ടും അതിന്റെ തഫ്സീറുകളൊക്കെയാണ് പറയുന്നത്. നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം ഇവിടെ സൂറത്തുന്നാസ് പറയുന്നുണ്ട്, നമുക്കതിന്റെ സാരം പറയാം. പ്രാർത്ഥിക്കുന്നവൻ ആയിട്ടും രക്ഷ തേടുന്നവനായിട്ടും നബിയെ താങ്കൾ പറയുക. ജനങ്ങളുടെ സമ്പത്തിലും മറ്റു കാര്യങ്ങളിലും കൈകാര്യം ചെയ്യുന്ന ജനങ്ങളുടെ യഥാർത്ഥ ആരാധ്യനായ അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു. അള്ളാഹുവിനെ ഓർക്കുന്ന സമയത്ത് പിന്മാറുന്നവനും ജനങ്ങളുടെ ഹൃദയത്തിൽ തിന്മ വ്യാപിക്കുന്നവനുമായ എല്ലാ ഇനം ഷെയ്ത്താൻമാരുടെ, പിശാജ്, ജിന്ന്, മനുഷ്യപിശാജ് എന്നിവയുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ തേടുന്നു എന്നാണ് നിന്റെ അർത്ഥം വരുന്നത്. നമുക്ക് പാഠഭാഗത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. ഈ സൂറത്തിന്റെ പദവി മക്കാന ഹാദിഹി സൂറ, ഈ സൂറത്തിന്റെ പദവി. അപ്പൊ ഈ ഫസ്റ്റത്തെ പാരഗ്രാഫാണ് ഈ സൂറത്തിന്റെ പദവിയെ കുറിച്ച് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഫാത്തിഹത്തുൽ കിതാബ് ആണ് ഖുർആനിലെ ആദ്യ സൂറത്ത്. നേരായ മാർഗത്തിലേക്കുള്ള ദർശനത്തെ ചോദിക്കുവാൻ അതിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു. ഫാത്തിഹ സൂറത്താണ് ഖുർആനിലെ ആദ്യത്തെ സൂറത്ത്. നേരായ മാർഗത്തിലേക്കുള്ള ദർശനത്തെ ചോദിക്കുവാൻ അതിലൂടെ അള്ളാഹു തആല നമ്മെ പഠിപ്പിച്ചു. ഖുർആനിലെ അവസാന സൂറത്ത് സൂറത്തുന്നാസ് ആണ്. ഖുർആനിലെ അവസാന സൂറത്ത് സൂറത്തുന്നാസ് ആണ്. നേരായ മാർഗത്തെ തെറ്റുന്നതിൽ നിന്നെല്ലാം കാവലിനെ ചോദിക്കാൻ അതിലൂടെ അള്ളാഹു നമ്മെ എന്തിലൂടെയാണ് പഠിപ്പിച്ചത്? അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് എന്താണ് സൂറത്തുന്നാസിലൂടെ? നേരായ മാർഗത്തെ തൊട്ട് തെറ്റുന്നതിൽ നിന്നെല്ലാം കാവലിനെ ചോദിക്കാൻ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു. ഈ രണ്ട് സൂറത്തുകൾക്കിടയിലായി നേരായ മാർഗത്തിന്റെ വിശദീകരണം അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തന്നു. അതായത് ആദ്യത്തെ സൂറത്തായ ഫാത്തിഹയും അവസാനത്തെ സൂറത്തായ സൂറത്തുന്നാസിന്റെയും ഇടയിൽ അള്ളാഹു തആലയുടെ നേരായ മാർഗത്തിന്റെ വിശദീകരണം നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിലുള്ള ഒരുപാട് സൂറത്തുകൾ, 114 സൂറത്താണുള്ളത്. അതിലെ അവസാനത്തെ സൂറത്താണ് സൂറത്തുന്നാസ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. അടുത്ത പാരഗ്രാഫ് നോക്കാം. സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ ഫലക്ക് ശാരീരിക ഉപദ്രവങ്ങളിൽ നിന്നും കാവലിനെ ചോദിക്കലാണ്. ശാരീരിക ഉപദ്രവങ്ങളിൽ നിന്നും കാവലിനെ ചോദിക്കലാണ് സൂറത്തുൽ ഫലക്ക്. മനസ്സിലാക്കണേ, ശാരീരികമായ ഉപദ്രവങ്ങളിൽ നിന്നും കാവലിനെ ചോദിക്കലാണ് സൂറത്തുൽ ഫലക്ക്. എന്നാൽ സൂറത്തുന്നാസ്, സൂറത്തുന്നാസ് എന്താണ്? മാനസികമായ ഉപദ്രവങ്ങളിൽ നിന്ന്, മാനസികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവലിനെ ചോദിക്കലാണ്. മാനസികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവലിനെ ചോദിക്കലാണ് സൂറത്തുന്നാസ്. അതിനാൽ തന്നെ സൂറത്തുൽ ഫലക്കിനെ സൂറത്തുന്നാസിനേക്കാൾ മുന്തിച്ചു. സൂറത്തുൽ ഫലക്കിനെ സൂറത്തുന്നാസിനേക്കാൾ മുന്തിച്ചു. കാരണം എന്താണ്? ശാരീരികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ തേടുന്നതാണ് സൂറത്തുൽ ഫലക്ക്. മറ്റത് മാനസികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ തേടുന്നതാണ് സൂറത്തുന്നാസ്. അതിനാലാണ് സൂറത്തുൽ ഫലക്കിനെ സൂറത്തുന്നാസിനേക്കാൾ മുന്തിച്ചത്. ശാരീരിക രക്ഷ എന്നത് മാനസിക രക്ഷയ്ക്കുള്ള ഒരു മാർഗമാണ്. ശാരീരിക രക്ഷ എന്നത് മാനസിക രക്ഷയ്ക്കുള്ള ഒരു മാർഗമാണ്. മാർഗങ്ങളെ ലക്ഷ്യങ്ങളെക്കാൾ മുന്തിക്കപ്പെടും. മാർഗങ്ങളെ ലക്ഷ്യങ്ങളെക്കാൾ മുന്തിക്കപ്പെടും. അതാണ് ഇവിടെ കാരണം മനസ്സിലാക്കുക. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഈ സൂറത്ത് മോവിദത്തൈനിയിൽപ്പെട്ട ഒന്നാണ്. അത് രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യൽ, സ്വബാഹം വമശഅൻ,
രാവിലെയും വൈകുന്നേരവും അത് രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യൽ സുന്നത്താണ്. അഞ്ച് വക്ത നിസ്കാരങ്ങളുടെ ഉടനെയും വിരിപ്പിലേക്ക് ചായുമ്പോഴും മരണം, വിഷം, രോഗം, കണ്ണേറ് എന്നിവക്ക് മന്ത്രിക്കുമ്പോഴും പാരായണം ചെയ്യൽ സുന്നത്തുണ്ട്. മനസ്സിലാക്കുക. മവിതത്തേനിയിൽപ്പെട്ട ഒരു സൂറത്താണ് ഇത്. രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യൽ സുന്നത്താണ്. സൂറത്തുന്നാസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നിസ്കാരങ്ങൾക്ക് ശേഷവും വിരിപ്പിലേക്ക് ചായുമ്പോഴും മരണം, വിഷം, രോഗം, കണ്ണേറ് എന്നിവക്ക് മന്ത്രിക്കുമ്പോഴും ഈ സൂറത്ത് പാരായണം ചെയ്യൽ സുന്നത്തുണ്ട്. മനസ്സിലാക്കുക. തഫ്സീർ, ഈ സൂറത്തിൻ്റെ വിശദീകരണം. അപ്പതിൽ ഓരോ വേർഡ്സുകളായിട്ടും ആയത്തുകളായിട്ടും ഇവിടെ തന്നിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ തഫ്സീർ വിശദീകരണമാണ് ഇവിടെ പറയുന്നത്. എന്താണ് കുൽ പറയുക, നബിയെ തങ്ങൾ പറയുക, പ്രാർത്ഥിക്കുന്നവരായും രക്ഷ തേടുന്നവരായിട്ടും തങ്ങൾ പറയുക. അഴൂതു, ഞാൻ അഭയം പ്രാപിക്കുന്നു, ഞാൻ അഭയം പ്രാപിക്കുന്നു, ഞാൻ രക്ഷ തേടുകയും അഭയം തേടുകയും ചെയ്യുന്നു. അടുത്തത് ബിറബിന്നാസ്, മനുഷ്യരുടെ രക്ഷിതാവിനെ കൊണ്ട്, മനുഷ്യരുടെ രക്ഷിതാവിനെ കൊണ്ട്, ജനങ്ങളുടെ രക്ഷിതാവിനോട്, ജനങ്ങളുടെ സമ്പത്തിൽ ഉദ്ദേശിച്ച രൂപത്തിൽ ക്രയവിക്രയം നടത്തുന്നവനോട് മലിക്കിന്നാസ്, മനുഷ്യരുടെ രാജാവിനോട്, ജനങ്ങളുടെ ഉടമസ്ഥനോട്, ജനങ്ങളുടെ കാര്യത്തിൽ ഭരണം നടത്തുന്ന അള്ളാഹുവിനോട്, അവനോട് എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഇലാഹിന്നാസ്, മനുഷ്യരുടെ ആരാധ്യനോട്, ജനങ്ങളുടെ യഥാർത്ഥ ആരാധ്യനായ, ജനങ്ങളുടെ യഥാർത്ഥ ആരാധ്യനായ, മീൻ ശരീൽ വസ്വാസിൽ എന്നാണ്, പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്നും, ഷെയ്ത്താൻ്റെ ഉപദ്രവത്തിൽ നിന്നും. അൽഹന്നാസ്, മറഞ്ഞിരിക്കുന്നവനായ, എന്താണ് മറഞ്ഞിരിക്കുന്നവനായ, അള്ളാഹുവിനെ ഓർക്കുന്ന സമയത്ത് പിന്മാറുന്നവൻ, അള്ളാഹുവിനെ ഓർക്കുന്ന സമയത്ത് പിന്മാറുന്നവൻ. അല്ലദീവസ്വിസു, ഉപദ്രവം വിതയ്ക്കുന്നവനായ, തിന്മയെ വ്യാപിപ്പിക്കുന്നവനായ, ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ, മിനൽ ജിന്നതി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലുമുള്ള, മനുഷ്യ പിശാചിൽ നിന്നും ജിന്നു പിശാചികളിൽ നിന്നും ഒക്കെ അഭയം പ്രാപിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കുക, മാനിൽ കരിമാത്ത് പാടത്ത് നിന്നുള്ള ഏതാനും വാക്കുകളും അർത്ഥങ്ങളൊക്കെ ഉണ്ട്, അത് നന്നായി മനസ്സിലാക്കുക. നക്ര വായിക്കാനുള്ള ഭാഗമുണ്ട്, ഒക്കെ മനസ്സിലാക്കുക. വസ്വാസ് യുവസ്വിസു, വുസ്വിസ യുവസ് വസു, മാ വസ്വസ ലാ യുവസ്വിസു, മാ വുസ്വിസ ലാ യുവസ് വസു, അതൊക്കെ മനസ്സിലാക്കുക. അടുത്തെന്താണ് നൊയ്ദ് ജുമല ബിസ്തിഹിദാമിൽ കലിമാത്ത്. അപ്പം എന്താണ് ഇവിടെ താഴെ തന്ന ഈ വേർഡ്സുകൾ വെച്ചിട്ട് അത് ഉൾപ്പെടുന്ന ഒരു വാക്യങ്ങൾ ഇവിടെ നമുക്ക് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതാൻ. എന്താണ് എന്താ വെച്ചിട്ട് എഴുതുക? അപ്പം നമുക്കവിടെ ഇതെഴുതാം. ഇഹ്ദ മുഅവ്വിയതൈനി വഇന്ദ ലിയബാഇ ഇലൽ ഫിറാഷി, വിരിപ്പിലേക്ക് ചായും നേരം ഈ സൂറത്ത് ഓതണം, സുന്നത്താണ്. അപ്പം നമുക്കവിടെ അത് എഴുതാം. അടുത്തത് എന്താണ്? അടുത്തത് ഹാദിഹി. ഹാദിഹി വെച്ചിട്ട് എന്താണ്? ഹാദിഹി സൂറ, ഹാദിഹി സൂറത്തു ഹിദ മുഅവ്വിയതൈനി, ഇത് മുഅവ്വിയതൈനിൽ പെട്ട ഒരു സൂറയാണ്, ഒരു സൂറത്താണ്, മുഅവ്വിയതൈനിൽ പെട്ട ഒരു സൂറത്താണ് എന്ന് നമുക്ക് അവിടെ എഴുതാം. അടുത്തത് അഊദു, കുൽ അഊദു ബിറബ്ബിന്നാസ്, കുൽ അഊദു ബിറബ്ബിന്നാസ്, അത് എഴുതാം. അടുത്തത് എന്താണ്? ബയ്യന,
ബയ്യന എന്താ ഏതാ ഇവിടെ പറയുന്നതാ വബയ്യന ലനാ ഫീമ ബൈന ഹാതൈനി സൂറത്തൈനി തഫാസില സിറാത്തിൽ മുസ്തഖീം അപ്പം അത് അവിടെയൊക്കെ എഴുതാം സൂറത്തുൻ നാസിനും സൂറത്തുൽ ഫാത്തിഹക്കും ഇടയിൽ നേരായ മാർഗത്തിൻ്റെ വിശദീകരണം അള്ളാഹു താല നമുക്ക് തന്നിട്ടുണ്ട് അതാണത് ബയ്യന എന്നതിൻ്റെത് മനസ്സിലാക്കാനുള്ളത് ബയ്യന എന്ന് പറഞ്ഞാൽ ഇടയിൽ എന്നാണ് വസീലത്തു എന്ന് പറഞ്ഞാൽ മാർഗം എന്നാണ് അപ്പം ഇവിടെ പറയുന്നു ലിയന്ന സലാമത്തൽ ബദനി വസീലത്തുൽ ഇസ്സലാമത്തിൻ നഫ്സി ലിയന്ന സലാമത്തൽ ബദനി വസീലത്തുൽ ഇസ്സലാമത്തിൻ നഫ്സി ശാരീരിക രക്ഷ എന്നത് മാനസിക രക്ഷയ്ക്കുള്ള ഒരു മാർഗമാണ് ശാരീരിക രക്ഷ എന്നത് മാനസിക രക്ഷയ്ക്കുള്ള ഒരു മാർഗമാണ് മനസ്സിലാക്കുക അടുത്തത് അവ്വല അവ്വല പറഞ്ഞാല് ഒന്നാമത്തത് അവ്വല സൂരി ഖുർആൻ ഫാത്തിഹത്തുൽ കിതാബ് ഖുർആനിലെ ഒന്നാമത്തെ സൂറത്ത് ഫാത്തിഹയാണ് അപ്പം അതെഴുതുക ഖുർആനിലെ ആദ്യത്തെ സൂറത്ത് ഫാത്തിഹയാണ് അവ്വല ആദ്യത്തെ ഒന്നാമത്തത് എന്നൊക്കെ പറയാം അടുത്തത് ആഹിർ ആഹിർ അവസാനം അവസാനം വാഹിർ സൂരിൽ ഖുർആനു സൂറത്തുൻ നാസ് സൂറത്തുൻ നാസാണ് ഖുർആനിലെ അവസാനത്തെ സൂറത്ത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക അടുത്തത് എന്താണ് നെതുക്കുറൽ മായന അർത്ഥം എഴുതണം എന്താണ് മലിക്കുൻ മലിക്കുന്ന് വന്ന രാജാവ് വസ്വാസുൻ വസ്വാസു എന്ന് പറഞ്ഞ പിശാജ് ഹന്നാസുൻ മറഞ്ഞിരിക്കുക മറഞ്ഞിരിക്കുക ഹന്നാസുൻ മറഞ്ഞിരിക്കുക ജിന്നത്തുൻ ജിന്നത്തുൻ ജിന്നുകൾ ജിന്നത്തുൻ ജിന്നുകൾ നാസ് മനുഷ്യർ നാസ് മനുഷ്യർ ഷറുൻ ഷറുന്ന് പറഞ്ഞാൽ ഉപദ്രവം ഷറുന്ന് പറഞ്ഞാൽ ഉപദ്രവം അടുത്ത നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് എന്താണ് ഒന്നാമത്തെ ചോദ്യം മാദാ അല്ലംന അല്ലാഹു തആല ഫീ സൂറത്തിൽ ഫാത്തിഹ എന്താണ് ഫാത്തിഹ സൂറത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് എന്താണ് പഠിപ്പിക്കുന്നത് നേരായ മാർഗത്തിലേക്ക് ദർശനത്തെ ചോദിക്കാനാണ് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് നേരായ മാർഗത്തിലേക്ക് ദർശനത്തെ ചോദിക്കാനാണ് മാദാ അല്ലംന അല്ലാഹു തആല ഫീ സൂറത്തിൻ നാസ് സൂറത്തുൻ നാസിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് ആദ്യത്തത് സൂറത്തുൽ ഫാത്തിഹയിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് ഇത് സൂറത്തുൻ നാസിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് എന്നാണ് നേരായ മാർഗത്തെ തൊട്ട് തടയുന്നവരെ തൊട്ട് നേരായ മാർഗത്തെ തൊട്ട് തടയുന്നവരെ തൊട്ട് കാവൽ ചോദിക്കാനാണ് നേരായ മാർഗത്തെ തൊട്ട് തടയുന്നവരെ തൊട്ട് കാവൽ ചോദിക്കാനാണ് ഈ സൂറത്തിലൂടെ അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നത് അടുത്തതെന്താണ് അടുത്ത ചോദ്യം എന്താണ് മാദാ ബയ്യന അല്ലാഹു തആല ഫീമ ബൈന സൂറത്തുൽ ഫാത്തിഹത്തി വ സൂറത്തുൻ നാസി എന്താണ് സൂറത്തുൽ ഫാത്തിഹക്കും സൂറത്തുൻ നാസിനും ഇടയിൽ അല്ലാഹു തആല നമ്മോട് എന്താണ് വിശദീകരിച്ചത് എന്താണ് വിശദീകരിച്ചത് ഈ രണ്ട് സൂറത്തുകൾക്കിടയിൽ നേരായ മാർഗത്തിന്റെ വിശദീകരണം അല്ലാഹു നമുക്ക് വ്യക്തമാക്കി തന്നു സൂറത്തുൻ നാസിന്റെയും സൂറത്തുൽ ഫാത്തിഹക്കും ഇടയിൽ നേരായ മാർഗത്തിന്റെ വിശദീകരണം അല്ലാഹു നമുക്ക് വ്യക്തമാക്കി തന്നു അപ്പൊ മനസ്സിലാക്കിയിട്ട് എഴുതുക അടുത്തത് മൽ ഫർഖു ബൈനസ്തിആദത്തി സൂറത്തിൽ ഫലക്കി വസ്തിആദത്തി സൂറത്തുൻ നാസ് സൂറത്തുൻ നാസിന്റെയും സൂറത്തുൽ ഫലക്കിന്റെയും ഈ രണ്ട് സൂറത്തുകളുടെയും അഭയം തേടലിന്റെ വ്യത്യാസം എന്താണെന്നാണ് എന്താണ് എന്തായതാ സൂറത്തുൻ നാസ് സൂറത്തുൻ നാസ് മാനസികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവലിനെ ചോദിക്കലാണ് മാനസികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവലിനെ ചോദിക്കലാണ് എന്നാൽ സൂറത്തുൽ ഫലക്ക് ശാരീരികമായ ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ ചോദിക്കലാണ് സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും കാവലിനെ തേടുന്നതിലുള്ള വ്യത്യാസമാണ് ഇവിടെ എഴുതുന്നത് എന്താണ് സൂറത്തുൽ ഫലക്ക് ശാരീരികമായ ഉപദ്രവങ്ങളിൽ നിന്നും സൂറത്തുൻ നാസ് മാനസികമായ ഉപദ്രവങ്ങളിൽ നിന്നും കാവലിനെ ചോദിക്കലാണ് അപ്പോൾ മനസ്സിലാക്കിയിട്ട് എഴുതുക അടുത്തത്
ലിമ കുദ്ദിമത്ത് സൂറത്തുൽ ഫലക്ക് അല സൂറത്തുൻ നാസ്. എന്തിനാണ് സൂറത്തുൽ ഫലക്കിനെ സൂറത്തുൻ നാസിനേക്കാൾ മുന്തിച്ചത്? എന്തിനാണ് സൂറത്തുൽ ഫലക്കിനെ സൂറത്തുൻ നാസിനേക്കാൾ മുന്തിച്ചത്? എന്തിനാണ്? കാരണം ശാരീരിക രക്ഷ എന്നത് മാനസിക രക്ഷയ്ക്കുള്ള ഒരു മാർഗമാണ്. ശാരീരിക രക്ഷ എന്നത് മാനസിക രക്ഷയ്ക്കുള്ള ഒരു മാർഗമാണ്. അപ്പം മാർഗങ്ങളെ ലക്ഷ്യങ്ങളെക്കാൾ മുന്തിക്കപ്പെടണം. മാർഗങ്ങളെ ലക്ഷ്യങ്ങളെക്കാൾ മുന്തിക്കപ്പെടണം. അപ്പൊ മനസ്സിലാക്കിയിട്ട് എഴുതാം. അടുത്ത നുത്തർജിമ ഇലാ ലോഹത്തിന, നമ്മുടെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താനാണ്. ഔദു ബിറബിന്നാസ് എന്താണ്? ഔദു ബിറബിന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ രക്ഷിതാവിനെ കൊണ്ട് ഞാൻ അഭയം പ്രാപിക്കുന്നു. മനുഷ്യരുടെ രക്ഷിതാവിനെ കൊണ്ട് ഞാൻ അഭയം പ്രാപിക്കുന്നു. മനസ്സിലാക്കിയിട്ട് എഴുതാട്ടോ. ഔദു ബിറബിന്നാസ്, മനുഷ്യരുടെ രക്ഷിതാവിനെ കൊണ്ട് ഞാൻ അഭയം പ്രാപിക്കുന്നു. അടുത്തത് മിൻ ശരീൽ വസ്വാസിൽ ഹന്നാസ് എന്താണ്? മറഞ്ഞിരിക്കുന്നവനായ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന്. മറഞ്ഞിരിക്കുന്നവനായ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന്. അടുത്തത് എന്താണ്? അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ്. അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഉപദ്രവം വിതയ്ക്കുന്നവനായ. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഉപദ്രവം വിതയ്ക്കുന്നവനായ. അപ്പൊ മനസ്സിലാക്കി എഴുതാ. അടുത്ത തഹസീസാണ്. എന്താണ് പ്രവർത്തനം? നൊയ്ദു തഫ്സീർ സൂറത്തുന്നാസി ഫീ ലുഗത്തിന, സൂറത്തുന്നാസിന്റെ തഫ്സീർ എഴുതാനാണ്. അപ്പൊ അതിന്റെ മലയാളത്തിൽ എഴുതിയത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. എല്ലാവരും മനസ്സിലാക്കിയിട്ട് എഴുതുക, ഉപകാരപ്പെടുത്തുക, ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക, നന്നായി പഠിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.